അപ്പൊ ഇതാണ് തേങ്ങ ഉള്ളത് ഉള്ളിയല് ആണോ? സാരില്ല, നല്ല ഞാൻ ഇങ്ങനെ പൊട്ടിക്കണം. കപ്പയുടെ വെള്ളത്തോടു കൂടെ ഒന്നും കോരി വെച്ചത് കേട്ടാ, പിന്നെ ബീഫ് കാച്ചിന് കൊള്ളാണ്ടാവും. നെയ്യൊക്കെ പിടിച്ച് കേട്ടാ, അതിനാണ് അങ്ങനത്തെ നെയ്യ. ഹായ്, ഹാലോട്ടൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് നല്ല തണുപ്പൊക്കെയാണ്, അപ്പൊ കുറച്ച് നല്ല ബീഫ് വാങ്ങിച്ചിട്ടുണ്ട്, ബ്രിസ്കറ്റ് പീസ്. ഇവിടെ ബ്രിസ്കറ്റ് പീസ് എന്ന് പറയുന്നത്, അപ്പൊ അത് മേടിച്ച് നമ്മള് തേങ്ങാ കൊത്തിട്ട് വരട്ടിയെടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ. അത് അതിന് വേണ്ടിയിട്ട് പുതിയ കട്ടിംഗ് ബോർഡൊക്കെ പോയി മേടിച്ചിട്ടുണ്ട്, പഴയത് വിട്ടുപോയി, അപ്പൊ പുതിയത് മേടിച്ച്. അപ്പൊ നമുക്കിനി ബീഫ് അരിഞ്ഞെടുക്കാം. ഓക്കെ, അപ്പൊ നല്ല വീഡിയോയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കും. ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്, അതൊക്കെ അറിയാം. എന്നാലും ഞാനും കൂടെ ഒന്ന് വളരട്ടെ അതിൻ്റെ കൂടെ. ഓക്കെ, അപ്പൊ ഇത് ന്യൂസിലുള്ളവർ ഇത് ഇത്തിരി, ഇതാണ് നമ്മുടെ ബ്രിസ്കറ്റ് പീസ്. ക്രൈസ്റ്റ് ചർച്ചിലുള്ളവർക്ക് അതല്ലേ പറയാൻ പോകും. പിന്നെ അപ്പൊ ചർച്ച് കോർണറിൽ ചൈനീസ് മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ ചൈനക്കാരുടെ കട എന്നാണ്. അപ്പം നല്ല എല്ലൊന്നും ഇല്ലാതെ നല്ല ക്ലിയർ ഇറച്ചിയാണ്. അപ്പൊ കണ്ട എല്ലാം ഇല്ല ഇതില്. ആ ഇത് ഇങ്ങനത്തെ അത് വേണം. ഇത് കപ്പയ്ക്കൊക്കെ ബെസ്റ്റാണ്. ഇത് നമ്മള് കുക്കറിൽ വെച്ച് രണ്ട് മൂന്ന് ചീറ്റ് ചീറ്റിച്ചെടുക്കണമല്ലോ ഇത് ഇറച്ചി വേവിക്കാനായിട്ട്. അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് ആ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ള വിസിലില്ലേ, അതിൽ കപ്പ മേടിച്ചിട്ടില്ലേ, കപ്പ കപ്പ പൊക്കത്ത് വെച്ചെടുത്ത് കഴിയുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ്. അതും നമുക്ക് കാണിക്കുക ഇതിൻ്റെ കൂടെ. അപ്പൊ അതിന് ഈ കുറച്ച് നെയ്യും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ നമുക്ക് എന്നാ ഇറച്ചി അരിഞ്ഞു തുടങ്ങാല്ലോ. ഓക്കെ, ഞാൻ തന്നെ അരിയണല്ലേ, അവള് വീഡിയോ എടുത്തിട്ടിരിക്കുക സുഖമല്ലേ, എന്നെ കൊണ്ട് പഠിപ്പിക്കണത്. കട്ടിംഗ് ബോർഡ് അല്ല ഇതിന്റെ പുറമേ, ആ കട്ടിംഗ് ബോർഡ് വെക്കണം ഒരു മിനിറ്റ്. അപ്പൊ ഇതിന്റെ പുറത്ത് വെച്ചാണ് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഈ കുറെ ആയി കഴിയുമ്പോഴേ ഇതൊക്കെ വരും, അഴുക്കാവും. പിന്നെ ഇതിൽ വെച്ച് ഇതങ്ങോട്ട് കഴുകിയ സാധനം നല്ല നീറ്റായിട്ടിരുന്നുള്ളു. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇറച്ചി അരിഞ്ഞിട്ട് വരാം. അപ്പം നമ്മുടെ ഇറച്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമുക്കിനി ഒരു അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കാം. നമ്മുടെ നാട്ടിലെ പോലെ അത്ര ബ്ലഡിൻ്റെ അംശമൊന്നും ഇല്ല, ഇത് ഓൾറെഡി കുറച്ച് ക്ലീൻഡ് ആണ്. അപ്പം നമുക്കൊരു അഞ്ച് പ്രാവശ്യം കഴുകിയെടുക്കാം. ഓക്കെ, അപ്പം ഇതാണ് തേങ്ങ. അല്ല, ഇതാണ് തേങ്ങ എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല. ഇവിടെ ഇപ്പം എത്ര നാൾ പഴക്കമുള്ളതാണെന്നും അറിയാൻ പറ്റിയല്ല. അപ്പം നമ്മൾ തേങ്ങ കൊത്തിട്ട ബീഫ് എന്നാ പറഞ്ഞത്, ഇത് പൊട്ടിച്ച് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഇടാൻ പറ്റുമോ, ചിലപ്പോൾ ചീഞ്ഞൊക്കെ ഇരിക്കും. ആ ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ പറയാം തേങ്ങ കൊത്ത് ഇടണതാണോ അല്ലാത്തതാണോന്ന്. നാട്ടിലൊക്കെയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ അടിച്ചുപൊട്ടിക്കും. അപ്പം ഈ ഇത് പോവും, നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി, വേറെ തേങ്ങയൊന്നും ഇല്ലല്ലോ. അല്ല, തേങ്ങ പൈസ കൊടുക്കാൻ വേണ്ടി പോലെ, അപ്പം അത് കാരണം ഇങ്ങനെ തന്നെ പൊട്ടിച്ച് വെള്ളം എഴുതിയൊന്നും വെച്ചിട്ടില്ല. അത് തേങ്ങ വിട്ടുപോയിരുന്നു, അപ്പൊ അത് വേറെ പാത്രം ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ആ ഇത്രേ ഉള്ളു, കുടിച്ചോട്ടെ മധുരം. ഗ്ലാസ് എടുക്ക്. നാട്ടിൽ വെച്ച് എത്ര തേങ്ങ പൊട്ടിച്ച് കളഞ്ഞിട്ട് ആർക്കും വേണ്ട. ആദ്യം തേങ്ങ നല്ലതാണോ നോക്കൂ പാപ്പ, തേങ്ങ കൊള്ളാം. മണത്ത് നോക്ക്. ഇല്ല, സാധാരണ ഇങ്ങനെ എടുക്കുമ്പോഴേ ഇവിടെ ഇങ്ങനെ കുഴമ്പ് പോലെ ഇരിക്കും. ഇപ്പൊ ഇത് കുഴപ്പമില്ല, കുഴപ്പമില്ല അല്ലേ, മണമൊന്നും ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ തേങ്ങ കൊത്തിട്ട ബീഫ്. ഓ, അല്ല അർജിയുള്ളു.
ബാക്കി ഇങ്ങോട്ട് തന്നെ, അടുത്ത വായിക്കും കൂടെ ഉള്ളത്. കൊള്ളിയല ആണോ? സാരില്ല, നല്ല മനസ്സിലായി. ഈ കത്തി ഉണ്ടായത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ, നല്ല വലിയ എല്ലൊക്കെ വെട്ടിയെടുക്കാം. ഇതിപ്പോ ഇന്ന് മൂർച്ച കൂട്ടിയിട്ടില്ല, ഇതിപ്പോ ഇത് പൊട്ടിച്ചാ മതിയല്ല. ഇനി ഇവനെ ഇങ്ങനെ അടിച്ചിടുക്കണം, ഞാൻ ഇങ്ങനെ പൊട്ടിക്കണം. നല്ലത് ഇങ്ങനെ ഇടിക്കുക, രണ്ട് കൊട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ. എന്റെ കട്ടിംഗ് ബോർഡ് നമുക്ക് രണ്ട് മുറി വരണ, അല്ലെങ്കിൽ ഒരു മുറി. ഈ ഒറ്റൊരു മുറി മതി പപ്പാ. ഒരെണ്ണം മതി. ഉഫ്, കൈകളയല്ലേ. വന്നുപോയി നേരത്തെയൊക്കെ ഒരു പെട്ടെന്ന് അല്ലേ നമുക്ക് കഴിച്ചു. ഇപ്പൊ എത്തുന്നതാ, ഇവിടെ ഇതില്ലാത്തോട്ടേ. ആ ഓക്കെ ഓക്കെ. അപ്പതേ ഇറച്ചി കഴുകിയത് കാണിച്ചു കൊടുത്തേ. ഇനിയിപ്പോ ഈ തേങ്ങാക്കൊത്ത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഈ തേങ്ങാക്കൊത്തും ഇറച്ചിയും കൂടെയാണ് വേവിക്കാൻ പോണത്. അല്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ എണ്ണയിൽ വാട്ടിയെടുക്കാം. ഇതാകുമ്പോ പിന്നെ അത്ര എണ്ണ കുറച്ചല്ലേ ആവുള്ളൂ. ഞാൻ കട്ട് ചെയ്ത് തന്നെ വേണ്ട, പകുതിയേ ഉണ്ടാവുള്ളൂ. അതാണ് അല്ല, അത് അങ്ങനെ കഴിക്കാൻ പാടില്ല. അത് തേങ്ങ കഴിക്കാൻ പാടില്ലെന്ന് പറയല്ലേ. മഴ വരുമെന്ന, കല്യാണത്തിന് മഴ വരുമെന്ന് അങ്ങനെ ഓൾറെഡി കഴിഞ്ഞ് അല്ല പറഞ്ഞ. നമ്മുടെ കല്യാണത്തിന് എന്ത് മഴയായിരുന്നു? മെയില് ഞാൻ കുറെ തേങ്ങ തിന്നുമായിരുന്നു. ഒരു പാട്ടോടു വായിൽ തേങ്ങ. അത് നന്നായി അല്ല. ഇപ്പൊ പാട്ട് കേക്കേണ്ടി വരികയല്ലേ. എന്നാ സവാള കഴിയുമ്പോ പാടാല്ലേ, ആലോചിക്കാം. തേങ്ങാക്കൊത്തിന്റെ ഇത് കളയണില്ല കേട്ടാ, ചിലവര് ഇത് കളഞ്ഞിടും. ഇപ്പൊ അത് കളയണില്ല, ഞാൻ ക്ഷമയില്ല അല്ലേ. ചേരണ്ടിക്കൊണ്ടിരിക്കണ്ടേ. ഇതൊക്കെ ഇതിനകത്ത് വെച്ച് ആയി കഴിയുമ്പോ പിന്നെ എന്ത്? ബീഫ് അങ്ങനെ ചെന്ന് കഴിയുമ്പോ ഒന്നും അറിയില്ല. ഇതിപ്പോ ഇതിനകത്തിട്ട് വേവിക്കണതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ബീഫിന്റെ നെയ്യൊക്കെ ഈ തേങ്ങാക്കൊത്തിലോട്ട് കയറി പിടിക്കും. അപ്പൊ നമ്മുടെ ഇറച്ചി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇത് കാണിച്ചേ, ദേവരെ അരമുറി തേങ്ങ, തേങ്ങാക്കൊത്ത്, കുറച്ച് വേപ്പല, കുറച്ച് ഇഞ്ചി, ഒരു മൂന്നാല് പച്ചമുളക്, ഇതെല്ലാം കൂടി ഇടിയാണ് കേട്ടോ അതിലോട്ട്. ഓക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും, അതാണ് ഇതിൻ്റെ ഇത് കേട്ടോ. വേവിച്ചടിക്കുകയാണ് ഇറച്ചി. മഞ്ഞപ്പൊടി ഇട്ട് ഇനി ഇതേ കുറച്ച് ഗരം മസാല നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. ഓക്കെ, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടിയാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഉപ്പൊന്നും കൂടി പോകരുത്. ഒരു രണ്ട് സ്പൂൺ അല്ലേ, കുറച്ച്, ഒരു അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. അത് മതി. ഇനി നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച്, എല്ലാം ഒഴിച്ച് ഇനി നമുക്കൊരു ഒരു സ്വല്പം ഇത് വിനാഗിരി. അപ്പം അത് അല്ലെങ്കിൽ നാരങ്ങാ നീരായാലും മതിയല്ല. ഞാനിപ്പോൾ വിനാഗിരിയാണ് ഒഴിക്കണത്. ഒരെണ്ണം മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. സവാള ഒന്നും ഇടണ്ട, ഇത് മാത്രം മതി. എന്നിട്ട് ഒരു നാല് വിസിലങ്ങോട്ട് അടിച്ചു കഴിഞ്ഞ് നമുക്ക് ആ കപ്പ അതിൻ്റെ പുറമേ വെച്ചൊന്ന് ആവി കയറ്റി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബീഫ് നമ്മൾ ശരിയാക്കുന്നത്. സെറ്റായി.
ഇത് നമ്മൾ വരട്ടി നല്ല ബ്ലാക്ക് കളറാക്കി എടുക്കും ഈ ബീഫ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം ഇനിയൊരു 4 വിസിൽ വന്നവരെ നമുക്ക് വേവിക്കാം. ഓക്കെ, അപ്പം നമ്മളിതേ കുറച്ച് കപ്പയും കൂടെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒന്ന് പുഴുങ്ങി വെക്കണുണ്ട്. എന്നിട്ട് ഇത് ബീഫ് ചെറിയ കഴിയുമ്പോൾ അതിൻ്റെ പൊക്കത്ത് കുറച്ച് അടുക്കി വെച്ച് വെച്ച് ഒന്ന് പ്രഷർ കയറ്റി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിൽ നമുക്ക് കപ്പ കഴിക്കാൻ പറ്റും. അപ്പോൾ ഉപ്പിട്ട് പുഴുങ്ങണം കേട്ടോ. മുടി വെക്കാം. അല്ല, പാട് 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 പാട്, ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചാ. കരഞ്ഞു പോയി പാട്ട് കേട്ട്. നല്ല പാട്ട്, നന്നായിട്ട് പാടി. നല്ലതാണ് വീഡിയോ എടുക്കണത്. എങ്ങനെയുണ്ട് അമ്മയുടെ പാട്ട്? സൂപ്പർ അല്ലേ? നല്ല നല്ലതല്ലേ? നല്ലതാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ആര് കമന്റ് ചെയ്യാൻ? ആരോടെ ഈ പറയണത്? അതെ, മിക്കവാറും ആരും ഒന്നും പറയൂല. കുറച്ച് ഇഞ്ചിയും കൂടെ നമ്മൾ അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയെല്ലാം ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി അതിലിട്ടിട്ടില്ല കുക്കറിൽ വെച്ചതില്. അപ്പൊ നമ്മൾ രണ്ടാമത് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഒരു 2-3-4 പച്ചമുളകും ഇച്ചിരി വേപ്പിലയും ഒരു 4 ചെറിയ സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇതിൽ കൊള്ളാത്ത കൊണ്ടാണ് ഇതിൽ വെച്ചേക്കണത്. അപ്പൊ നമുക്കത് ഇറച്ചി വെന്ത് കഴിയുമ്പോൾ ആ കപ്പയുടെ കാര്യം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറി സെറ്റാക്കാം. അപ്പം നമ്മളിത് ഇറച്ചി വെന്തിട്ടുണ്ട്. ഈ ഈ പരുവത്തിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി ഇതിന്റെ പുറത്തോട്ട് നമുക്ക് കുറച്ച് കപ്പ ഇങ്ങനെ വെച്ചു കൊടുക്കണ ഒരു പറഞ്ഞു. നല്ല ചൂട്. അപ്പൊ ഉപ്പിട്ട് പുഴിഞ്ഞ കപ്പയാണ് കേട്ടാ. അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റി. ഞങ്ങള് കപ്പയുടെ പാക്കറ്റ് എടുത്തപ്പോഴേ ഇങ്ങനെ കഷ്ണം ഇതാ എടുത്തത്. ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നീളത്തിലിരിക്കണ കപ്പയാണെങ്കിൽ അത് ഇങ്ങനെ ഇതിനകത്ത് ഈ ഇറച്ചിക്ക് വേറെ പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കൂടുതൽ ഇടാൻ പറ്റിയല്ല. ഇങ്ങനെ വെച്ചാല് ഇതിന്റെ ആവി അങ്ങോട്ട് കയറി ഒന്ന് കഴിയുമ്പോഴത്തേനും ഈ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കുറച്ചിട്ട് കാണിക്കാം. ഇങ്ങനെ ഇങ്ങനെ വെച്ചാ മതി. വലിയ പീസാണ്, ജസ്റ്റ് ചുമ്മാ 2-3-4 അങ്ങ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി. സാരില്ല. ഓക്കെ ഓക്കെ, ഇത് മതി. ഇനി അടപ്പിടുക, ഒന്നും കൂടെ അങ്ങ് വേവിക്കുക. ഒന്ന് ആവി കയറിയാ എയർ ടൈറ്റിൽ അങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴേ ഈ നെയ്യട ഫ്ലേവറും മസാല എല്ലാം കയറിയ കപ്പയിലോട്ട് അങ്ങ് പിടിക്കും. അപ്പൊ അതങ്ങ് അത് കഴിക്ക. അപ്പൊ നമ്മുടെ കപ്പ എന്ത് വരുപോയെന്ന് നോക്കാം. ആവി പിടിച്ച് അല്ലേ, നല്ല ആവി കയറുന്നുണ്ട് കണ്ടാ. ആവി പറക്കണ കണ്ട. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് കപ്പ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. കപ്പയുടെ അകത്ത് വെള്ളത്തോടു കൂടെ ഒന്നും കോരി കഴിച്ചത് കേട്ടാ, പിന്നെ ബീഫ് കാച്ചിന് കൊള്ളാണ്ടാവും. നെയ്യൊക്കെ പിടിച്ച് കണ്ട, അതിനാണ് അങ്ങനത്തെ നെയ്യുള്ള പീസ് അടിപൊളിയാണെന്ന് പറഞ്ഞത്. മനസ്സിലായോ? നെയ്യില് മുക്കിയിടിയൊന്നും വേണ്ട, മേളില് വെറുതെ അടുക്കി വെച്ചാ മതി. എന്നിട്ട് ഇങ്ങനെ പെരട്ടിയെടുക്കുക.
ഈ തണുപ്പത്തൊക്കെ അങ്ങോട്ട് അഴിച്ചാണ്ടല്ലോ നല്ല സുഖം. അതെ ഇത് എടുത്തു. പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു രണ്ട് കഷ്ണം ബീഫൊക്കെ എടുക്കാം. എടുത്തത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടാലേ ഡിപ്പെൻസ് അപ്പോൺ ദി അവൈലബിലിറ്റി ഓഫ് ദി ബീഫ്. ഓക്കേ നല്ല ചൂടാ. ഈ ഞാൻ പറഞ്ഞില്ലേ ഈ തണുപ്പത്ത് ഈ സാധനം മതി, വെറുതെ ഫ്രൈ ഒന്നും ഉണ്ടാക്കി നേരം കളയണ്ടല്ലോ. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കട്ടെ, നന്നായിട്ട് കൊതിയുന്നുണ്ട്. വീഡിയോഗ്രാഫർക്ക് വീഡിയോഗ്രാഫർ ഇപ്പൊ അവിടെ ഇരുന്ന് പിടിച്ചാൽ മതി. സവാള അരിയാതെ നേരത്തെ വീഡിയോഗ്രാഫർ അവിടെ ഇരിക്കുകയല്ലായിരുന്ന ഞാൻ ഒറ്റ അല്ല സവാള അരിഞ്ഞപ്പോ നീ ഉണ്ടായല്ലേ ബാക്കിയുള്ള ടൈമിനൊക്കെ ബീഫ് അരിഞ്ഞപ്പ. അല്ല അങ്ങനെയല്ല, ശരിക്കും ലക്ഷറി ആയിട്ട് തിന്നുമ്പോ നെയ്യൊക്കെ ആയ കപ്പയും ഒരു കഷ്ണം ബീഫും കൂടെ എടുത്തൊരു പിടി. വേവിച്ച ഇറച്ചിയിലുള്ള കപ്പ അത് ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ. അത് എത്ര പേർക്ക് അത് അറിയാവുന്ന അറിയത്തില്ല. ബീഫിന്റെ ആ എന്താ പറയാ ബീഫിന്റെ വേവിച്ച വെള്ളത്തിൽ ആവി കയറി വന്നു. മറ്റേ മറ്റേ ബിനീഷ് ഭാസൻ എന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്ത് പുട്ടുണ്ടാക്കണത് പുട്ടിന്റെ കുടത്തിനകത്ത് ഇതേപോലെ ഇട്ട് പുഴുങ്ങിയിട്ട് പൊക്കത്ത് നല്ല അഭിപ്രായം പറഞ്ഞല്ലേ ഓക്കെ. അപ്പൊ ഇന്ന് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയെന്നേ ഉള്ളു. നല്ല കുറെ നാളായി ഇത് കഴിച്ചിട്ട് കപ്പ പെട്ടെന്ന് ഷുഗർ വന്നുകൊണ്ടേ ഞാൻ കഴിക്കാറില്ല. അപ്പൊ പതിവ് പോലെ ദേ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്, കേട്ടതേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകട്ടെ, നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു രസം എന്ന് പറഞ്ഞാല് നമ്മൾ ബീഫ് വെച്ചതിൽ കുറെ കഴിച്ച് ആ കപ്പയും ഇതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് തല്ലി വിളിച്ചാൽ ബാക്കി വെച്ചത് അല്ലേ വീഡിയോ എടുക്കാൻ പറ്റാത്ത വണ്ടി. അപ്പൊ അത് ഒരു അന്യായ ടേസ്റ്റ് ആണ് കേട്ടോ. അത് അങ്ങനെ ഇഷ്ടമുള്ളവര് ചിലവർക്ക് ചിലപ്പോ ഇറച്ചി പുഴുങ്ങിയതെന്നും പറഞ്ഞിട്ട് ഇഷ്ടപ്പെടാതെയൊക്കെ ഇരിക്കും. മസാലയും സാധനങ്ങൾ ഒന്നും രണ്ട് നമ്മുടെ ശരീരത്തിന് നല്ലത് ഇങ്ങനെ കഴിക്കും. അതല്ലേ പറഞ്ഞു ഫ്ലേവർ ഉണ്ടല്ലോ ഓൾറെഡി. പിന്നെ മസാല ഇട്ടിട്ടുണ്ടല്ലോ നമ്മള്. അതെ, മല്ലിപ്പൊടിയും ഇല്ല മുളക് പൊടിയും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആണ്. ഒരേ രുചികൾ അറിയണമല്ല എല്ലാരും. അപ്പൊ നമ്മള് ഫസ്റ്റില് കുറച്ച് പെരിഞ്ചീരകം. അപ്പൊ നമ്മള് ഇനി അടുത്തത് ഇടുന്ന കുറച്ച് ഇഞ്ചി. ഇഞ്ചിയും ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ ഇത് വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി മാത്രമേ ഇടാത്തുള്ളൂ. അപ്പൊ എല്ലാം കുറേശ വെളുത്തുള്ളി മാത്രം ഇത്തിരി കൂടുതൽ എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക. സവാള കുറച്ചും കൂടെ ഉണ്ട്. നല്ല കിഡിലും ബീഫാണ് ഉണ്ടാക്കാൻ പോണത്. ആയി കഴിയുമ്പോ പറയാം. അല്ലല്ല ബീഫൊക്കെ ഉണ്ടാക്കണ കുഴപ്പമൊന്നുമില്ല, നല്ലതല്ല. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് കുറച്ചും കൂടെ വേപ്പിലയിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബീഫിന്റെ ഉപ്പ് എല്ലാം കറക്റ്റ് ആണ്. ഈ സവാളക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ഉപ്പൊക്കെ ലാസ്റ്റ് ഡ്രൈ ആയി കഴിയുമ്പോഴേ, ബീഫൊക്കെ ഡ്രൈ ആയി കഴിയുമ്പോ നമ്മൾ നോക്കിയിട്ട്
വേണമെങ്കിൽ ഇട്ടാണ്. അപ്പൊ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ആദ്യം അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കണക്കാക്കി ഇട്ടാൽ മതി. കാശ്മീരി ചില്ലിയാണ്, കാശ്മീരി ചില്ലിയാണ്, അത് കുറച്ചിട്ട് കൊടുക്കുക. കുരുമുളക് കൂടിയാണ് നമ്മൾ കൂടുതൽ ഇടുന്നത്, ഒരു 3 ഈ ചെറിയ സ്പൂണിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ഇടാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ടെടുക്കാം. ഇപ്പൊ പൊളിയായി. പൊടിയൊക്കെ ഇട്ട് കഴിയുമ്പോ ഹീറ്റ് കുറച്ച് വെക്കുക ഇതേ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. കുറച്ച് മസാല ഇട്ട് കൊടുക്കും, കുറച്ച് ഗരം മസാല. മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു നുള്ള് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിക്കും. നല്ല സ്മെല്ലാണ്. എങ്ങനെയുണ്ട് മണം? ഇപ്പൊ പൊടിച്ച മസാലയും കിടിലം മസാല. മസാലയിലൊക്കെ നല്ല കാര്യമുണ്ടല്ലേ, കടയിൽനിന്ന് വാങ്ങിക്കുന്ന മസാലയിലൊന്നും മണം ഉണ്ടാവില്ല. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിലുള്ള കുറച്ച് ഇതിട്ട് കൊടുക്കാം. നെയ്യില്ലേ, നെയ്യ് ഇതിട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് എണ്ണ വേറെ ഒഴിക്കണ്ടല്ലോ. അപ്പൊ നമ്മൾ ആ ബീഫിനകത്തുള്ള അതിന്റെ നെയ്യാണ് എടുത്തത്. അപ്പൊ അതിനകത്ത് ഇത് അങ്ങോട്ട് വാടുകയും ചെയ്യും. നമ്മൾ വേറെ എണ്ണ ഒഴിക്കുകയും വേണ്ട, അതിന്റെ ടേസ്റ്റ് ഇല്ല. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബാക്കി ഞങ്ങള് കപ്പയുടെ കൂടെ കഴിച്ചു. എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. ഇനി മൈക്ക് മേടിക്കണം അല്ലേ, അല്ലെങ്കിൽ പറയണത് കേൾക്കാൻ പറ്റിയത്. വെള്ളമൊന്നും ഉണ്ടായത് ഇത് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ വെള്ളം കൂടി ഒഴിച്ചാൽ ശരിയാവില്ല. ഇതിപ്പോ കറക്റ്റാണ്. ഇനി നമ്മൾ വരട്ടി വരട്ടി എടുത്താൽ മതി. ഇപ്പൊ ഇത് ബ്ലാക്ക് ആകണത് ഇത് കണ്ടു കഴിയുമ്പോ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ടാണ് നമ്മൾ ബ്ലാക്ക് ആക്കി എടുക്കുന്നത്. നമ്മുടെ വാരിക്കോരി അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എരിവ് കൂടും, പിള്ളേരൊന്നും കഴിക്കാൻ പറ്റൂല. നല്ല ബീഫാണ് കേട്ടോ. ന്യൂസിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്നാൽ മതി. നമ്മുടെ ചർച്ച് കോർണറിലെ ചൈന മാർക്കറ്റില് ചൈനീസിന്റെ കടയിലുണ്ട്. ഞാൻ അവരോട് കമ്മീഷൻ മേടിക്കണല്ലോ. ഇത് നല്ല കണ്ട സാധാരണ ബീഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചതഞ്ഞ് ചതഞ്ഞ് കിടക്കുക. കണ്ട ഇത് കുഴപ്പമില്ല, ആർക്കെങ്കിലും നമുക്ക് കൊടുക്കാം. ഓർഡറൊക്കെ പിടിച്ച കൊടുക്കാൻ പറ്റിയ സാധനമാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് കുറേശ്ശെ വേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. കളറൊക്കെ മാറി വരുന്നുണ്ട്, നല്ല അടിപൊളി സാധനമായിട്ട് വന്നിട്ടിരിക്കുകയാണ്.
ബീഫൊക്കെ നന്നായിട്ട് വളർത്താൻ അറിയാൻ പാടില്ലാത്തവര് ഇങ്ങോട്ട് വന്നാ മതി, ഞാൻ പഠിപ്പിച്ചു തരാം. സാധനം മേടിച്ചാൽ വന്നാ മതി. അപ്പൊ നമ്മളിത് ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം. കുരുമുളക് കൂടി ഇടക്കിടക്ക് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് വരട്ടി വരട്ടി എടുക്കണം. അപ്പൊ നല്ല ബ്ലാക്ക് കളറായി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കറി ഇന്ന് വിട്ടിട്ട് നാളെ റെഡിയാക്കണം. അപ്പൊ പെട്ടെന്ന് തന്നെ ആയിക്കോളും. എല്ലാം പിടിച്ച് മസാലയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കളറ് മാറി മാറി വരും. നല്ല സ്മെല്ല്. ഇനി നമ്മൾ കുറച്ച് പെരിഞ്ചീരകത്തിന്റെ പൊടി കുറച്ച് കേട്ടോ, കൂടിപ്പോവരുത്. നല്ല ഒരു സ്മെല്ലായിരിക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല സംഭവം. നല്ല അല്ലേ, നല്ല മണവും കാര്യങ്ങളാണ്. ഇന്നിവിടെ വരുന്ന ആരായാലും അവർക്ക് ബീഫും കൂട്ടി അല്ലേ, കൊബ്ബൂസും ബീഫും ചോറായിട്ടില്ല. പക്ഷെ വീഡിയോ ഇന്ന് ഇടിയല്ലോ. അല്ല അതല്ല, ഇന്ന് വരുന്നവർക്ക് വീഡിയോ ഇട്ടിട്ടല്ല. നമ്മള് പഴയ ഒരു ബീഫിന്റെ അത് വേറെ വ്യത്യാസമുണ്ടല്ലേ, വേറെ സൈസാണെന്ന് തോന്നുന്നു. നമ്മള് ഫസ്റ്റ് ഇട്ടപ്പോ ഒരു ടോളസ്റ്റനിൽ വെച്ചിട്ട് ഒന്നര വർഷം കഴിഞ്ഞു. നമ്മുടെ ഏകദേശം ഫൈനൽ സ്റ്റേജ് ആയി. ഒരു പൊടിക്കും കൂടെ കുരുമുളക് പൊടി ഇട്ട് നമുക്കൊന്നും കൂടെ ഡ്രൈ ആക്കി നിർത്താം. അപ്പൊ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ബ്ലാക്ക് കളർ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഈ പരുവത്തിന് നിർത്തിയാണ്. അപ്പൊ നമ്മൾ അതിലോട്ട് കുറച്ച് മല്ലിയിലയും സവാള ഇടുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തത്തിൽ ഇട്ടാലും മോശമായി പോയാലും കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം. അത് പിന്നെ അടുത്ത ദിവസത്തേക്ക് അല്ലെങ്കിൽ. ബീഫൊക്കെ വരട്ടി കഴിക്കുമ്പോ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സവാളയും ഇതും ചെല്ലുമ്പം കുറച്ച് അല്ലെ, ഇതേ ഇത് ഇങ്ങനെ ഇട്ട് ഇതിനിപ്പം ഇതിന്റെ കൂടെ അങ്ങോട്ട് വാടിക്കിട്ടു കുറച്ച് സവാള. നമുക്ക് ഇത് മാത്രം അങ്ങോട്ട് നിശ്ചയിക്കാം. അപ്പൊ അത് നല്ല ഒരു മല്ലിയില ഇട്ടപ്പോ തന്നെ അതിന്റെ ഒരു ആവി മണം ഇങ്ങനെ വരുമ്പോഴേ. ഇനി കുബൂസ് വെച്ചിട്ടുണ്ട്. സൗദിയിൽ കഴിച്ചിട്ടിരുന്ന സാധനമാണ്, രണ്ടു വർഷം സൗദിയിൽ കഴിച്ചിട്ടിരുന്ന സാധനമാണ് കുബൂസ്. ആവി ഇങ്ങനെ ആവി കയറ്റിടുക. കുബൂസിന്റെ ഒരു സൈഡിൽ ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് പോകാം അടി. അപ്പൊ ഇനി നമുക്ക് പതിയെ നമുക്ക് ടേസ്റ്റ് നോക്കാം. കണ്ടാ ഇപ്പൊ മല്ലിയിലയും സംഭവമൊക്കെ റെഡി ആയത്. കണ്ട ഇത് ഇങ്ങനെ അങ്ങോട്ട് കോരി എടുക്കുക, പൊക്കത്തോട്ട് ഇടുക. നല്ല തിരക്കുള്ളവർ ഇത് ഇങ്ങനെ അങ്ങോട്ട് റോൾ ചെയ്തൊക്കെ കടിച്ച് കഴിഞ്ഞ ഞാൻ ഇത് ഇതിന്റെ കൂടെ കഴിക്കാനുള്ളത്. സവാളയും കുറച്ച് മല്ലിയിലയും ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കുബൂസും ചോറില്ലാത്തത് കൊണ്ട് കുബൂസും ബീഫും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ബീഫാണ്. തേങ്ങ കൊത്തുമ്പോൾ
കുറച്ച് സവാള. കാഞ്ചോന്നുമില്ലേ, ബീഫ് അടിപൊളി. ഒരിക്കലും ഭക്ഷണ സാധനം കാണിച്ച് ആരെയും കൊതിപ്പിക്കണമെന്നും അല്ല കേട്ടാ, കുക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞതാണ്. അപ്പം ബീഫിൻ്റെ വീഡിയോ ആയത് കാരണം എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നല്ലതാണെങ്കിൽ, റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാൻ പറ്റാത്ത ആർക്കെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബീഫ് ആയതുകൊണ്ട് പറയുമ്പോൾ തെറ്റിപ്പോവും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.